കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടി, കേരളത്തിലുള്ളവരെല്ലാം ഉയർന്ന വിദ്യാഭ്യാസവും അതിലേറെ വിവരവുമുള്ളവരാണ് തുടങ്ങി ധാരാളം മേനി പറച്ചിലുകൾ നമ്മൾ മലയാളികൾ നടത്താറുണ്ട്. കാര്യത്തോടടുക്കുമ്പോൾ ഇതെല്ലാം വ്യാജ നിർമ്മിതികളാണെന്ന് തോന്നൽ ഉളവാക്കുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഇത് ഒന്നുകൂടെ വ്യക്തമാക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഇന്ന് കാര്യവിചാരം പറയാൻ പോകുന്നത്. കാര്യവിചാരത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. കോവിഡിൻ്റെ രണ്ടാം തരംഗം കേരളത്തിൽ ആഞ്ഞു വീഴുമ്പോഴും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുത്തനെ കുതിച്ചുയരുമ്പോഴും തൃശൂർ പൂരം നടത്തണമെന്ന പിടിവാശി കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് ഞാൻ. തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റീന കണക്കുകൾ നിരത്തിയാണ് പൂരം ഒഴിവാക്കേണ്ടതിൻ്റെ കാരണങ്ങൾ വിശദമാക്കിയത്. ലക്ഷക്കണക്കിന് പൂരപ്രേമികൾ തേക്കിൻകാട് മൈതാനിയിൽ ഒത്തുകൂടിയാൽ എത്ര ആയിരം പേർക്ക് കോവിഡ് ബാധ ഉണ്ടാകുമെന്നും അതിൽ മരണസാധ്യത എത്രയെന്നും ആ ഡോക്ടർ മാധ്യമങ്ങളോട് പറഞ്ഞു. തൃശൂർ ജില്ലയുടെ മെഡിക്കൽ ഓഫീസർ എന്ന നിലയിൽ തൻ്റെ റിപ്പോർട്ട് അവർ ജില്ലാ ഭരണകൂടത്തിന് നൽകുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ തൃശൂർ ജില്ലാ കളക്ടർ ശ്രീ ഷാനവാസിന് നൽകിയെന്നർത്ഥം. അദ്ദേഹം കൂടുതലൊന്നും ചിന്തിച്ചില്ല, റിപ്പോർട്ട് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കൈമാറി. ഇത്രയും ആയപ്പോഴേക്കും പൂരക്കമ്മിറ്റിക്കാർക്ക് ഉശിരങ്ങട് കയറി. ആദ്യം പൂരം പിന്നെ കോവിഡ് എന്നാണ് ഇപ്പോൾ അവരുടെ പഞ്ച് ഡയലോഗ്. ഡോക്ടർ റീന ഉൾപ്പെടെയുള്ള സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി പൂരം പൊളിക്കാനുള്ള പുറപ്പാടിലാണെന്നാണ് പാറമേക്കാവുകാരും തിരുവമ്പാടിക്കാരും പറയുന്നത്. പൂരത്തിൻ്റെ ആചാരങ്ങൾ തുടങ്ങിപ്പോയെന്നും ഇനി മാറ്റാൻ പറ്റില്ലെന്നുമാണ് മേപ്പടി തമ്പുരാക്കന്മാരുടെ കൽപ്പന. അല്ല, അപ്പൊ കഴിഞ്ഞ വർഷം പൂരം മാറ്റിവെച്ചപ്പോൾ ഇതൊന്നും ബാധകമല്ലായിരുന്നോ? കോവിഡ് വന്ന് ഞങ്ങളൊന്ന് മരിച്ചോട്ടെ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ കണ്ടിരുന്നു. ദാ ഇപ്പൊ വീണ്ടും കോവിഡ് 19 കേരളത്തിലേന്നല്ല ലോകത്തിലെ തന്നെ ഒരു ആചാരത്തെക്കുറിച്ചും വലിയ പിടിയൊന്നുമില്ല. അവനാചാരങ്ങൾക്കും ആഭിചാരങ്ങൾക്കും അപ്പുറമാണ്. അല്ലെങ്കിൽ പിന്നെ മോദിജി പാത്രം കൊട്ടിയപ്പോഴേ പോകേണ്ടതായിരുന്നല്ലോ. ഇതൊന്നും മനസ്സിലാക്കാൻ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലെ പൂരപ്രേമികൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ ആ സംസ്കാരത്തിന് എന്തോ കാതലായ പ്രശ്നമുണ്ട്. പൂരം നടത്തുക തന്നെ ചെയ്യുമെന്നാണ് തൃശ്ശൂരിൽ നിന്നുള്ള സഖാവ് V.S. സുനിൽകുമാറും പറയുന്നത്. അടിസക്കേ, കാര്യം തൃശ്ശൂർക്കാരനാണെങ്കിലും സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി കൂടിയായ അദ്ദേഹം കൂടുതൽ ഉത്തരവാദിത്വം ഇക്കാര്യങ്ങളിൽ കാണിക്കണം. ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള ബാധ്യതയുള്ള മന്ത്രിയാണ്. സത്യപ്രതിജ്ഞാ ലംഘനമൊന്നുമില്ലെങ്കിലും ജനങ്ങളോട് സത്യസന്ധമായി ഇപ്പോഴത്തെ അവസ്ഥ ബോധിപ്പിക്കുന്നതിൽ സഖാവേ നിങ്ങൾ ഒരു പൂർണ്ണ പരാജയമാണെന്ന് പറയാതെ വയ്യ. താങ്കൾ കൂടി പങ്കാളിയായിട്ടുള്ള ഒരു സർക്കാർ ബ്രേക്ക് ദി ചെയിൻ, ബാക്ക് ടു ബേസിക്സ് എന്നൊക്കെ പറഞ്ഞ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ നടക്കുമ്പോൾ താങ്കൾ ഈ കാണിക്കുന്നത് ഒരുതരം റിവിഷനിസമാണ് സർ. കുറച്ച് പിന്തിരിപ്പന്മാർ എതിരാകുമെന്നതല്ലാതെ പൂരം നടത്തിയില്ലെന്ന് കരുതി സാധാരണ തൃശ്ശൂർക്കാർ താങ്കൾക്ക് വോട്ട് ചെയ്യാതിരിക്കുകയൊന്നുമില്ല. എന്ന് മാത്രമല്ല, കോവിഡ് കാലത്ത് ധീരമായ നിലപാടെടുത്ത് ആയിരക്കണക്കിന് ജീവൻ രക്ഷിച്ച മന്ത്രി എന്ന ഖ്യാതി താങ്കൾക്ക് വരും തലമുറയിലും ഉണ്ടാകും. മാത്രമല്ല, ഇനി അടുത്തൊന്നും തിരഞ്ഞെടുപ്പൊന്നും വരാനുമില്ലല്ലോ, പിന്നെന്ത്? അങ്ങനെ നിങ്ങൾ മാത്രമായിട്ട് വേണ്ട, ഞമ്മളും ഉണ്ടേനി എന്ന് പറഞ്ഞ് അങ്ങ് മലപ്പുറത്തു നിന്നുള്ള കുറച്ച് ഉസ്താദുമാര് തരം നോക്കി ഇറങ്ങിയിട്ടുണ്ട്. നോമ്പുകാലമാണ് വരാൻ പോകുന്നത്. കൂട്ടായ പ്രാർത്ഥനകൾ നടത്തിയില്ലെങ്കിൽ കരുണാമയനായ അള്ളാഹുവിൻ്റെ കൃപാകടാക്ഷങ്ങൾ ലഭിക്കാതെ പോകും. അതുകൊണ്ട് തറാവി നടത്താൻ സർക്കാർ ഞങ്ങളെ അഴിച്ചുവിടണമെന്നാണ് അവരുടെ ആവശ്യം. ഇലക്ഷൻ പ്രചരണത്തിന് ആളുകൾ കൂടിയത് അനുവദിച്ചെങ്കിൽ കൂട്ടപ്രാർത്ഥനയും അനുവദിക്കാം എന്നാണ് വിവിധ വിഭാഗങ്ങളിലെ ഉസ്താദുമാർ പറയുന്നത്. അത്തരത്തിൽ അനുവദിച്ചില്ലെങ്കിൽ മതവികാരം വ്രണപ്പെടുമത്രേ. പെട്ടോട്ടെന്നേ, മതത്തിൻ്റെ പേരിൽ ആളെ കൊല്ലുന്ന പണി ഈജിപ്തിലും സിറിയയിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെ ആവശ്യത്തിന് നടത്തുന്നുണ്ടല്ലോ. അതുപോരെ, തലയിൽ കെട്ടും നീണ്ട താടിയുമൊന്നും കോവിഡിനൊരു പ്രശ്നമേ അല്ല. അവനങ്ങ് ശ്വാസകോശത്തിൽ കയറി സംഹാര താണ്ഡവം തുടങ്ങിയാൽ കൊണ്ടേ പോകുമെന്നാണ് സാമൂഹ്യ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീൽ പറയുന്നത്. ഇനി അതാരെന്നല്ലേ, എല്ലാ ദിവസവും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കോവിഡിനെക്കുറിച്ച് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്ന ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ തലവനാണ് അദ്ദേഹം. മനുഷ്യൻ യന്ത്രമല്ലാത്തിടത്തോളം കാലം
ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒക്കെ സമൂഹത്തിലുണ്ടാകും. അതൊക്കെ തന്നെയും മനുഷ്യകുലത്തിൻ്റെ മുമ്പോട്ടുള്ള പ്രയാണത്തെ സഹായിക്കുന്നതുമാണ്. എന്നാൽ ഇവിടെയാണ് മനുഷ്യൻ തൻ്റെ സാമാന്യ ബുദ്ധി പ്രാവർത്തികമാക്കേണ്ടത്. ഈ മഹാമാരിക്കാലം കഴിഞ്ഞിട്ട് പൂരങ്ങൾ നടത്താം, സ്റ്റേഡിയങ്ങൾ നിറച്ചുള്ള കൂട്ടപ്രാർത്ഥനകളുമാകാം. അതിൽ നിന്നൊക്കെ ലഭിക്കുന്ന ചില്ലറ കണ്ടിട്ടാണെങ്കിൽ ഒന്നേ പറയാനുള്ളൂ, പയ്യെ തിന്നാൽ പനയും തിന്നാം. ഇനി പൂഞ്ഞാറിൽ നിന്നുള്ള പൂച്ച ശ്രീമാൻ പി സി ജോർജിനെ കുറിച്ച് കൂടി രണ്ട് നാല് വാക്ക് പറഞ്ഞ് കാര്യവിചാരത്തിൻ്റെ ഈ ലക്കം അവസാനിപ്പിക്കാം. ഇന്ത്യ ഒരു ഹൈന്ദവ രാജ്യമായാലേ ഈ നാട്ടിലെ എല്ലാ പ്രശ്നവും അവസാനിക്കൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് കണ്ടുപിടുത്തം. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ ഇപ്രാവശ്യത്തെ റിസൾട്ട് ആർക്കും ഊഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഊഹിക്കാൻ കഴിയുന്ന ആളാണ് ശ്രീമാൻ പി സി ജോർജ്. പൂഞ്ഞാർ സിംഹമെന്നൊക്കെ സ്വയം പറയുമെങ്കിലും ഇപ്രാവശ്യം കാര്യങ്ങൾ അത്ര പന്തിയല്ല. തോറ്റുപോകുമെന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാം. അപ്പോൾ പിന്നെ മെയ് 2 കഴിഞ്ഞാൽ ലൈവായി നിൽക്കാൻ കഴിയുന്ന സ്ഥലം BJP ആണെന്ന് പൂഞ്ഞാർ സിംഹത്തിന് തോന്നിയതിൽ കുറേ കാലമായി കേരള രാഷ്ട്രീയം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യവിചാരത്തിന് വലിയ അത്ഭുതമൊന്നുമില്ല. LDFന് വേണ്ട, മെലിഞ്ഞ് തൊഴുത്തിൽ കെട്ടാറായെങ്കിലും UDFനും വേണ്ട. പിന്നെയുള്ളത് BJP. ഹൈന്ദവ രാഷ്ട്രം സ്വപ്നം കാണുന്ന ഈ അൽമായനിലൂടെ മധ്യ കേരളത്തിൽ പടർന്ന് പന്തലിച്ച് കളയാമെന്ന് ചില BJP നേതാക്കളെങ്കിൽ കരുതുന്നുണ്ടാവും. ഗുരു ഗോൽവാക്കറേയും വീർ സവർക്കറേയും ഒക്കെ നെഞ്ചേറ്റി നിൽക്കുന്ന ആ കത്തോലിക്ക കുഞ്ഞാടിൻ്റെ രൂപം കണ്ട് കെ സുരേന്ദ്രൻ മുതൽ ശോഭാ സുരേന്ദ്രൻ വരെയുള്ളവർ രോമാഞ്ച കഞ്ചുകമണിഞ്ഞ് നിൽക്കുകയാണെന്നാണ് കാഞ്ഞിരപ്പള്ളിയിലെയും ഈരാറ്റുപേട്ടയിലെയും റബ്ബർ കാടുകൾ താണ്ടി വരുന്ന തെക്കൻ കാറ്റ് പറയുന്നത്. ഒരു വാസ്തവം പറയാതെ വയ്യ. രാഷ്ട്രീയ കേരളത്തിന് യാതൊരു ആവശ്യമില്ലാത്ത ആളാണ് PC ജോർജ്. അധികാരത്തിൻ്റെ ചുറ്റും തെണ്ടി നടക്കുന്ന ഈ രാഷ്ട്രീയ ഭിക്ഷാന്തേഹി കേരളത്തിന് എന്ത് സംഭാവനയാണ് നൽകിയിട്ടുള്ളതെന്ന് സമയമുള്ളവർ ഒന്ന് ചിന്തിക്കണം. അപ്പോൾ തൽക്കാലം ഗുഡ് ബൈ. ThouNewz, നിങ്ങളുടെ വാർത്ത നിങ്ങളോടൊപ്പം നിങ്ങളുടെ വിരൽത്തുമ്പിൽ.